الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد അർഹമർ റഹീമായ കരുണക്കടലായ രാജസയ്യദായ റബ്ബേ, ഈ സാഹചര്യത്തിലും ഞങ്ങളുടെ ഈ ഗ്രാമത്തിലെ ഈ സ്ഥാപനത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒഴുകിയെത്തിയ ഈ ജനങ്ങളെ മുഴുവനും നീ കബൂലാക്കണേ റബ്ബേ. കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയ മോനുൾപ്പെടെ, ഒരു ആക്സിഡന്റ് സംഭവിച്ച പൊന്നുമോനുൾപ്പെടെ അള്ളാഹുവേ, മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന്റെ ഖുർആനിന്റെ മക്കൾ ഉൾപ്പെടെ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ഉമ്മമാർ, തഹജ്ജുദ് പോലും ഒഴിവാക്കാത്ത ഉപ്പമാർ, നിന്റെ പൊരുത്തവും ഇഷ്ടവും നേടുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, അല്ലാഹുവേ കുമരമ്പുത്തൂർ ഉസ്താദിന്റെ മോൻ ഉൾപ്പെടെ ഒരുപാട് സാദാത്യങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട മക്കളും കുടുംബക്കാരും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ ഈ മജ്ലിസ് അവരുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് സ്വീകരിക്കണ റബ്ബേ. ഒന്നുമല്ല െങ്കിലും ഈ സദസ് തങ്ങളെ ദുആ ചെയ്യണം. രണ്ടു ദിവസം കൊണ്ട് ഈ സ്ഥാപനം ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞപ്പോ എല്ലാം അല്ലാഹു അങ്ങനെ ആക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സദസ്സിൽ നിറങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ നഗരിക്ക് പേരിട്ടിരിക്കുന്ന ശംസുൽ ഉലമയുടെ കറാമത്ത് കൊണ്ട്, സമസ്തയുടെ ഗുരുനാഥന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ വന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ റബ്ബേ. എവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. നാളെയും ഇതുപോലെ ഒരു അരമണിക്കൂർ അവരോട് ചോദിക്കുമ്പോ എല്ലാം മറന്ന് സ്വതക്ക ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഇന്ന് സ്വർണം തരാത്തവർക്ക് നാളെ ഒരു ഗ്ലാസ് നിറച്ചു സ്വർണം ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കല്ല. അത് എന്തിനാണ് റബ്ബേ? ഖുർആൻ പഠിപ്പിക്കാൻ, ഹദീസ് പഠിപ്പിക്കാൻ, മറ്റു ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പോയി കൊത്തി വലിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളാകാതിരിക്കാൻ ഇസ്ലാമിക ചിട്ടക്കൂടിനകത്ത് ചട്ടക്കൂടിനകത്ത് നിന്റെ പൊരുത്തമുള്ള പെൺകുട്ടികളാക്കി വളർത്താൻ രണ്ട് വിദ്യാഭ്യാസവും കൊടുക്കുന്ന മഹത്താര സ്ഥാപനത്തിന് വേണ്ടിയാണ് നീ കൈവിടിയരുത് റബ്ബേ. എന്റെ മകൻ ഖബറിലാണ്, എന്റെ ഉപ്പ ഖബറിലാണ്, എന്റെ ഭാര്യയുടെ ഉപ്പ ഖബറിലാണ്. ഇവിടെ വന്ന പലരുടെയും ഉപ്പ ഉമ്മ സഹോദരങ്ങൾ കുടുംബക്കാര് ഖബറുകളിലാണ്. അല്ലാഹുവേ കുറെ നാളായി ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സിന്റെ ദുആ അവർക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് ഈ വലിയ മജ്ലിസിന്റെ കൂലി അവരുടെ ഖബറിലേക്ക് കൊടുക്കണേ അല്ലാ. അവരെ സന്തോഷിപ്പിക്കണേ റബ്ബേ, അവരെ ആനന്ദിപ്പിക്കണേ റബ്ബേ. അല്ലാ ഞങ്ങളെന്നാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. വീണ്ടും ഞങ്ങൾ കണ്ടല്ലോ പടച്ചോനെ, എത്ര പേര് കൊറോണ വന്നു മരിച്ചു, എത്ര പേര് ക്യാൻസർ വന്നു മരിച്ചു, എത്ര പേര് അപകടം വന്നു മരിച്ചു. വീണ്ടും ഞാനിതാ ഇവിടെ വന്നു, ഈ ജനങ്ങളെ കണ്ടു, പരിചയമുള്ള എത്ര മുഖങ്ങൾ സ്റ്റേജിലും അവിടെയും. ദീർഘായുസ് തന്ന റബ്ബേ, ആ തന്ന ആയുസ്സിന് പകരം അമൽ ചെയ്തോ എന്ന് ഞങ്ങൾക്കറിയില്ല, നന്ദി രേഖപ്പെടുത്തിയോ എന്ന് ഞങ്ങൾക്കറിയില്ല. നീ തന്ന നിഴമത്തുകളെ എണ്ണി നോക്കിയാൽ കൂട്ടിക്കിഴിച്ചാൽ അല്ലാഹുയെ ഞങ്ങൾക്ക് ഒരു അന്തമില്ല പടച്ചോനെ. തിരിച്ചു ചെയ്യാൻ കഴിയാത്ത ദോഷികളാണ് റബ്ബേ. എന്നാലും ഞങ്ങളുടെ ഉമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ പോലും ഞങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോ ഞങ്ങളെ ശകാരിക്കുമെങ്കിൽ അല്ലാ, എത്ര നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടും ഭക്ഷണം തന്ന അല്ലാ, നീ തന്ന നിഴമത്തിന് നന്ദി കാണിക്കാതിരുന്നിട്ട് പോലും വീണ്ടും വീണ്ടും അനുഗ്രഹം തന്ന റബ്ബേ, നിഴമത്ത് തന്ന റബ്ബേ, അതൊന്നും നീ തിരിച്ചെടുക്കല്ലേ റബ്ബേ, അതൊന്നും നീ തിരിച്ചെടുക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ സോലിഹീങ്ങളും സോലിഹത്തുകളുമാക്കണേ പടച്ചോനെ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവര് കൽബ് പൊട്ടി കരഞ്ഞു ദുആ ചെയ്യാൻ പറയുന്നു. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഇന്നലെ തിരുവനന്തപുരം ആർ സി സിയിലെ ഒരു പ്രിയപ്പെട്ട ഉസ്താദിന്റെ മോനെ കാണാൻ പോയിരുന്ന റബ്ബേ, അല്ലാഹുവേ മലബാറിൽ നിന്നൊരു സഹോദരൻ അവിടെയുണ്ട്,
ആ സഹോദരന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമേ ആയുള്ളൂ, ഭാര്യയ്ക്ക് ക്യാൻസറാണ്, ഭാര്യയുടെ ആങ്ങളയും അവിടെയുണ്ട്. ഉസ്താദേ കീമോ നടക്കുകയാണ്, ദുആ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെയാണ്. കല്യാണം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് RCC വന്നവരാണ്, മടങ്ങിപ്പോകാതെ പെങ്ങളുടെ കൂടെ ഭാര്യയുടെ കൂടെ. അങ്ങനെ എത്രയെത്ര നെഞ്ചു പൊട്ടുന്ന കാഴ്ചകൾ, അങ്ങനെ എത്രയെത്ര ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ. അല്ലാഹുവേ പടച്ചവനെ, അവരെ മുഴുവനും നീ കാക്കണേ അല്ലാ. ഒരു കാലത്തും അല്ലാഹുവേ അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ അകത്ത് അത്തരം രോഗവുമായി ചികിത്സയ്ക്ക് മക്കളെ കൊണ്ടുപോകാൻ, ഭാര്യയെ കൊണ്ടുപോകാൻ, അവര് ഞങ്ങളെ കൊണ്ടുപോകാൻ നീ ഇടവരുത്തരുത് റബ്ബേ. ഒരു സഹോദരൻ മത്സ്യം കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് തൊണ്ടയിൽ ക്യാൻസർ വന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അല്ലാ ഞങ്ങൾ വഴിയിൽ നിന്ന് എത്ര ഭക്ഷണം വാങ്ങി കഴിക്കുന്നു, ഏതൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അല്ലാഹുവേ നീയാണ് കാക്കേണ്ടത് റബ്ബേ. ഞങ്ങൾ വീണുപോയാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ആരുണ്ട് പടച്ചോനെ? അല്ലാഹുവേ ഞങ്ങളുടെ സംരംഭങ്ങളൊക്കെ തളർന്നു പോവും. ഞങ്ങൾക്ക് പകരക്കാരനെ നീ കൊണ്ടുവരുമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ അതുകൊണ്ട് നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ആയുസ് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സമസ്തയുണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ സമസ്തയുടെ പതാക കാണുന്നതിന് മുമ്പ് ഒരു ശെറും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ഒരു അപകടവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ഒരു മരണവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ ആത്മാർത്ഥമായി സമ്പത്തും ആരോഗ്യവും ശബ്ദവും അതിനുവേണ്ടി ചെലവഴിച്ച് അവസാനം ഞങ്ങൾ മരിക്കുമ്പോ 99% ഞങ്ങളുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സമസ്തയുടെ ബറക്കത്ത് തെളിനീര് പോലെ ഒഴുകുന്നത് കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ പുത്തൻവാദികളെ തൊട്ട് കാക്കണേ അല്ലാ, നിരീശ്വരവാദികളെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളുടെ ബ്രെയിനിലേക്ക് നിരീശ്വരവാദം കുത്തിവെക്കുന്നവരെ തൊട്ട് കാക്കണേ അല്ലാ, പുതിയ മോഡലിൽ ഞങ്ങളുടെ പെമ്മക്കളെ നീ നശീകരണത്തിലേക്ക് എത്തിക്കരുത് അല്ലാ. മുത്തുനബിയുടെ പേര് പറഞ്ഞ് കരയും നസറസാക്കി നാളത്തെ രാത്രിയും ഞങ്ങളെ നീ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ഈ ദുആ ചെയ്യുന്നത് നീ കാണാതിരിക്കല്ലേ റബ്ബേ, നീ തട്ടി മാറ്റരുത് അല്ലാ, നിങ്ങൾ മടങ്ങി പൊക്കോ എന്ന് പറഞ്ഞ് തിരിച്ചയക്കരുത് റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മോശക്കാരാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ മഹാരഥന്മാർ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ഞങ്ങൾ പറഞ്ഞ ചരിത്രത്തിലെ മഹതികളൊക്കെ വലിയ പുണ്യമുള്ളവരല്ലേ, അവരുടെ ബറക്കത്ത് കൊണ്ട് യോഗ്യത കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ തന്ന ഒരു ലിസ്റ്റ് വായിച്ചാലും വായിച്ചില്ലെങ്കിലും നീ കബൂലാക്കണേ റബ്ബേ. ഒന്നും നിരാശയോടെ മടക്കല്ല റബ്ബേ. എത്ര വേദനകളാണ്, എത്ര സങ്കടങ്ങളാണ്, എത്ര നൊമ്പരങ്ങളാണ്, നിന്നോടല്ലാതെ ആരെ മുമ്പിലാണ് റബ്ബേ ഞങ്ങൾ പോകേണ്ടത്? അതുകൊണ്ട് കാരുണ്യവാനായ റബ്ബേ, സ്നേഹമുള്ള അല്ലാ, ദയാലുവായ പടച്ചോനെ, നീ കൈവടിയല്ല അല്ലാ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശുൽ മജീദ് യഫഅലു ലിമാ യുരീദ് യാ അവ്വലൽ അവ്വലി യാ ആഖിറൽ ആഖിരി യാ ദൽ ഖുവത്തിൽ മത്തീ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ. ഈ ഇസ്മുകളൊക്കെ കാവലാക്കണേ അല്ലാ. ഈ സ്വർണം കിടന്ന ശരീരങ്ങളെ ഇപ്പൊ നിനക്കറിയാം പടച്ചോനെ, ഈ സരസിലിരുന്നവർ കരയുന്നുണ്ട് അല്ലാ. ഇതിന് പകരം അവരെ പൊതിഞ്ഞ കബറിൽ വെക്കുമ്പോ സ്വർഗത്തിന്റെ ഉടയാടയും ആഭരണങ്ങളും നീ കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ ഇത് ഒട്ടും അവർക്ക് നഷ്ടമാക്കല്ലേ അല്ലാ, ദുനിയാവിലും ആഹരത്തിലും ഇതിന് പകരം നീ കൊടുക്കണം റബ്ബേ. ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് കർണാടകയിലെ അബ്ദുൽ നസീർ ഇപ്പൊ 1000 രൂപ ഗൂഗിൾ പേ ചെയ്തു എന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ സഹോദരന്റെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ 7000-ൽ അധികം ആളുകൾ ഇന്ന് ലൈവ് കണ്ടു എന്ന് എഴുതി വന്നു. പടച്ചോനേ 7000 വസിയത്തുകൾ എങ്ങനെ പറയാനാണ് ആ സാധുക്കൾ? പടച്ചോനെ ആ പാപങ്ങളെ തമ്പുരാനെ, ആ മുഖുലിസീങ്ങളുടെ നീയത്ത് എന്താണോ നീ കബൂലാക്കണേ അല്ലാ. യാത്ര ചെയ്ത് ഇവിടെ വന്ന് അല്ലാഹുവേ പടച്ചവനെ
വന്ന് വാള് കേട്ടതുപോലെയുള്ള കൂലി നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, റൊമാനിലെ ബറക്കയിലുള്ള നിയാമിയായിരുന്ന സ്ഥാപനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞു. പടച്ചോനെ, ആ സ്ഥാപനത്തിനെല്ലാം ഐശ്വര്യവും കൊടുക്കല്ല. നാളെയും നേരത്തെ തുടങ്ങി കണ്ണീരോടെ ദുആ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പിരിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഇന്ന് രാത്രി ഞാൻ വരവൂരിലേക്ക് പോവുകയാണ്. എന്റെ മനസ്സിന് കുളിരി തന്ന, എന്റെ ആത്മാവിന് ഉണർവ് തന്ന ഒരുപാട് രാത്രികളിൽ, ഒരുപാട് പകലുകളിൽ, ഒരുപാട് മജ്ലിസുകളിൽ ഒരുപാട് അനുഭവം എനിക്ക് തന്ന വരവൂര് മുഹമ്മദ് കുട്ടുമസ്താനുപ്പാന്റെ ചാരത്ത് കിടക്കുന്ന കറാമത്ത് നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ ഹസൻ ഹാജിയുടെ ആണ്ടുദിനമാണ് റബ്ബേ. അവിടെ ദുആക്ക് നാളെ വിനീതനാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അതുകൊണ്ടല്ല നാളത്തെ മജ്ലിസിന് പുണ്യം ഏറെയാണ്. ആ പുണ്യ ദുആ മജ്ലിസൊക്കെ കഴിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നാളത്തെ സദസ് അല്ലാ ആത്മാവിന് കുളിരേകുന്ന പരിപൂർണമായ ഉന്മേഷമുള്ള സദസ്സാക്കി നീ മാറ്റണേ റബ്ബേ. ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കല്ല. സ്റ്റേജിലുള്ള ഉസ്താദുമാര്, സദസ്സിലുള്ള ഉസ്താദുമാര്, മുത്തഅല്ലിമീങ്ങൾ, അവരെ സ്നേഹിക്കുന്ന ഉമ്മതങ്ങന്മാര്, സഹോദരങ്ങൾ, സാധാരണക്കാര്, എല്ലാവരെയും രക്ഷപ്പെടുത്തല്ല. നല്ല ശബ്ദവും നല്ല വീഡിയോയും നല്ല യൂട്യൂബിലൂടെ ചാനലിലൂടെ ലൈവ് ചെയ്യുന്നവരും ഒക്കെയായി ഒരുപാട് സഹകരിച്ചവർ, കസേര പറക്കിയവർ, പോസ്റ്റർ അടിച്ചവർ, നോട്ടീസ് ഒട്ടിച്ചവർ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയവർ, ഇതിനുവേണ്ടി ദുആ ചെയ്തവർ, ഇതിനുവേണ്ടി പ്രശംസയോടുകൂടി ഉപദേശം തന്നവർ, സഹായിച്ചവർ, ചുറ്റുവട്ടത്തുള്ളവർ, പരിസരവാസികൾ, ഹൈന്ദവർ, ഇതര മതത്തിലുള്ളവർ എല്ലാവരെയും അനുഗ്രഹിക്കറബ്ബേ. സല്ലല്ലാഹു നബി മുഹമ്മദു വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. എന്നിൽക്കും അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾക്കും ഉസ്താദുമാർക്കും ഭക്ഷണം ഒരുക്കിയവർ, വിശ്രമിക്കാൻ അവസരം തന്നവർ, സ്നേഹിച്ചവർ, സ്വീകരിച്ചവർ, അല്ലാ എല്ലാവർക്കും ഈ മജ്ലിസിന്റെ പൊരുത്തം കൊടുക്കല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്.